നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പലസ്തീൻ യുദ്ധ പശ്ചാത്തലത്തിൽ പലസ്തീന് പിന്തുണയുമായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിരിക്കുകയാണ്. ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ഭരണപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും പലസ്തീന് പിന്തുണയുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോഴിക്കോട് വളരെ വലിയ രീതിയിലുള്ള ഒരു പലസ്തീൻ ഐക്യദാർഢ്യ റാലി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇക്കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ച് തന്നെ പലസ്തീൻ ഐക്യറാലി സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസും പലസ്തീൻ ഐക്യറാലി കോഴിക്കോട് വെച്ച് തന്നെ സംഘടിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ ഐക്യറാലിയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ഐക്യമില്ല എന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരികയാണ്. ശശി തരൂർ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, അതുപോലെ തന്നെ വിശ്വപൗരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ശശി തരൂർ ഈ യോഗത്തിൽ, ഈ റാലിയിൽ പങ്കെടുക്കുകയില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ശശി തരൂറിനെ കോൺഗ്രസ് ഒഴിവാക്കി എന്നതാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ ഒഴിവായി എന്നൊക്കെയാണ് കോൺഗ്രസ് നൽകുന്ന ഔദ്യോഗിക സ്ഥിരീകരണമെങ്കിലും അത്തരത്തിലല്ല കാര്യങ്ങൾ എന്നതാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം വടകര എം പി കെ മുരളീധരൻ അടക്കം ശശി തരൂറിനെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. മുസ്ലിം ലീഗ് കോഴിക്കോട് നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ശശി തരൂർ നടത്തിയ പ്രസ്താവനയാണ് ശശി തരൂറിനെ ഒഴിവാക്കാനുള്ള കാരണങ്ങൾ എന്നതാണ് അണിയറ സംസാരം. മുസ്ലിം ലീഗിൻ്റെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ, ആ സമ്മേളനത്തിൽ ഹമാസിനെ തീവ്രവാദ സംഘടനയായി ശശി തരൂർ ചിത്രീകരിച്ചിരുന്നു. അതായത് ഹമാസ് ഇസ്രായേലിൽ നടത്തിയത് തീവ്രവാദി ആക്രമണം എന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത്. ഹമാസിനെ പോരാളികളായി വിശേഷിപ്പിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദ സംഘടനയല്ല, ഹമാസ് എന്ന സംഘടനയെ ഉണ്ടാക്കിയെടുത്തത് ഇസ്രായേലാണ്. അവർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടുന്ന ഒരു കൂട്ടമാണ്. അല്ലാതെ അവർ തീവ്രവാദികളല്ല, അവരെ തീവ്രവാദികളുടെ ഗണത്തിൽപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നതാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും പൊതുവികാരം എന്നത്. ആ പൊതുവികാരത്തിനെതിരായിരുന്നു ശശി തരൂർ പ്രസ്താവന നടത്തിയത്. ഹമാസ് തീവ്രവാദ ആക്രമണമാണ് ഇസ്രായേലിൽ നടത്തിയത്, അത് അപലപിക്കപ്പെടേണ്ടതാണ് എന്നതായിരുന്നു ശശി തരൂർ പറഞ്ഞത്. ശശി തരൂറിൻ്റെ ഈ വാക്കുകൾക്കെതിരെ വളരെ വലിയ രീതിയിൽ, വ്യാപകമായ രീതിയിൽ എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു. ഹമാസിനെ തീവ്രവാദി സംഘടനയായി ശശി തരൂർ പരാമർശിച്ചതിനെതിരെയായിരുന്നു വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് റാലിയിൽ, പലസ്തീൻ ഐക്യ റാലിയിൽ ശശി തരൂർ ഇസ്രായേലിന് അനുകൂലമായ രീതിയിൽ പ്രസ്താവന നടത്തിയെന്നൊക്കെ പറഞ്ഞ ഈ പ്രസംഗങ്ങൾ വളരെ വലിയ രീതിയിൽ ഇടതു സൈബർ ഇടങ്ങളടക്കം ആഘോഷിച്ചിരുന്നു. ഇത്തരത്തിൽ ഹമാസിനെ തീവ്രവാദ സംഘടനയായി വിശേഷിപ്പിച്ച ശശി തരൂറിനെ കോഴിക്കോട് ഐക്യ സമ്മേളനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യും എന്നത് കണ്ടറിഞ്ഞ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇത്തരമൊരു നീക്കത്തിന് മുതിരുന്നത്. ശശി തരൂരിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഒരു പലസ്തീൻ ഐക്യ റാലി നടത്തുവാൻ വേണ്ടി അവർ ഒരുങ്ങുന്നത് അതിനാൽ തന്നെയാണ്.